ലോകം കോവിഡിനോട് പൊരുതുമ്പോഴും യുദ്ധക്കൊതിയിലാണ് ചില രാജ്യങ്ങൾ തെക്കൻ ചൈന കടലിലും ഇന്ത്യൻ അതിർത്തിയിലും ചൈന ഉയർത്തുന്ന പ്രകോപനത്തിന് പിന്നാലെ അർമീനിയ അസർബൈജാൻ സംഘർഷവും രൂക്ഷമായതോടെ ലോകം യുദ്ധഭീതിയിൽ റഷ്യയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അർമീനിയയും അസർബൈജാനും ഇതിനകം നേരിട്ടുള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു മഹാമാരി വേട്ടയാടുന്നതിനിടയിലും രാജ്യങ്ങൾ തമ്മിലുള്ള പോര പ്രതിസന്ധി ഉയർത്തുന്നു ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് തന്നെയാണ് ഈ പോര യുദ്ധം കൊണ്ട് എന്തു നേടുന്നു കണ്ണിന് മുന്നിൽ കാണാനാകാത്ത ഒരു മഹാമാരി ഭീതിപ്പെടുത്തുമ്പോൾ അധികാരം പിടിക്കാനുള്ള ഓട്ടത്തിലാണ് പല രാജ്യങ്ങളും എന്നാൽ നേടുന്നതൊന്നും അനുഭവിക്കാൻ ആരൊക്കെ ഉണ്ടാകുമെന്ന സത്യം ആരും മനസ്സിലാക്കുന്നില്ല തെക്കൻ ചൈന കടലിന് സമീപത്തെ രാജ്യങ്ങളുമായും ചൈന സംഘർഷത്തിലാണ് ഇതിനു പുറമെ സൌദി അറേബ്യയും ഇറാനും തമ്മിലുള്ള പ്രകോപനങ്ങളും വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം സൗദി നാല് ഇറേനിയൻ ഭീകരരെ അറസ്റ്റ് ചെയ്ത ഇരു ഇരുരാഷ്ട്രങ്ങൾക്കുമിടയിൽ സംഘർഷം രൂക്ഷമാക്കിയിട്ടുണ്ട് അസർബൈജാനെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനും തുർക്കിക്കുമെതിരെ റഷ്യ രംഗത്തെത്തുക കൂടി ചെയ്തതോടെയാണ് യുദ്ധഭീതി കനത്തത് നഗോർണോ കരാബാഖ് മേഖലയിലെ ചൊല്ലിയാണ് പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായ അർമീനിയയും അസർബൈ ും നേരിട്ടുള്ള യുദ്ധം ആരംഭിച്ചത് തങ്ങൾക്ക് അവകാശപ്പെട്ട മലനിരകൾ അർമീനിയ അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുന്നുവെന്നാണ് അസർബൈന്റെ വാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇരു രാഷ്ട്രങ്ങളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ അവസാനിച്ച ആയിരത്തി മുതൽ അർമീനിയയുടെ നിയന്ത്രണത്തിലാണ് നഗാർണോ കരാബാഗ് മേഖല രണ്ടായിരത്തി പതിനാറിലും ഈ പ്രദേശത്തിനു വേണ്ടി ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടിയിരുന്നു അന്ന് ഇരുന്നൂറ് പേരാണ് മരിച്ചത് ഇപ്പോഴത്തെ യുദ്ധത്തിൽ അസർബൈജാന്റെ നിരവധി ടാങ്കുകൾ അർമീനിയൻ സേന തകർത്തതായാണ് റിപ്പോർട്ട് അസർബൈജാൻ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ അസർബൈജാന് തുർക്കിയുടെയും പാകിസ്ഥാന്റെയും പിന്തുണയുണ്ട് തുർക്കിയുടെ ബെയ്ബാർക്കർ ടി ബി ടു ടോണുകളാണ് അസർബൈജാൻ ആക്രമണത്തിന് ഉപയോഗിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അസർബൈജാനെ തുർക്കിയും പാകിസ്ഥാനും സഹായിക്കുന്നതിൽ പ്രകോപിതരാണ് റഷ്യ അസർബൈജാനുള്ള പിന്തുണ തുർക്കി പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു റഷ്യ ഇതുവരെ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നില്ല എന്നാൽ അധികം വൈകാതെ അർമീനിയയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അസർബൈജാനെതിരെ എതിരെ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയും ചെയ്യുമെന്നാണ് മോസ്കോയിൽ നിന്നുള്ള സൂചനകൾ നിലവിൽ അർമീനിയയുടെ ആയുധങ്ങൾ ഭൂരിപക്ഷവും റഷ്യൻ നിർമ്മിതമാണ് റഷ്യൻ നിർമ്മിത ബാലിസ്റ്റിക് മിസൈൽ ഇസ്കണ്ടർ ഉപയോഗിച്ച അസർബൈജാനെതിരെ അണുവാക്രമണം നടത്തണമെന്ന അർമീനിയ കഴിഞ്ഞ ദിവസം ഭീഷണി മുഴക്കിയിരുന്നു നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇസ്കണ്ടർ മിസൈലിന് എഴുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ബോംബ് വഹിക്കാനാകും കൃത്യതയിൽ മുന്നിലുള്ള മിസൈലിന് റെഡാറുകളെയും പ്രതിരോധ മിസൈലുകളെയും തകർത്ത് മുന്നേറാനും ശേഷിയുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്